ഹലോ ഗൈസ് എല്ലാവർക്കും യാത്രക്കാരൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹായ്. നമ്മൾ ഇന്നൊരു പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയൊരു വീഡിയോ എന്ന് വെച്ചാൽ വെറൈറ്റി കണ്ടന്റ് ഞാൻ ഓൾറെഡി ചെയ്തു കേട്ടോ. സംഭവം സക്സസ് ആയി. അപ്പൊ അത് എന്താ ഇന്നലെ രാത്രി തന്നെ ഐഡിയ കിട്ടി. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രിയിൽ തന്നെ ചെയ്തു. വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു. ഇന്നലെ രാത്രിയിൽ തന്നെ നമ്മൾ ചെയ്തു. എന്നിട്ട് നമ്മള് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു വെറൈറ്റി കണ്ടന്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച കാര്യം ഒരു രാവിലെ മുതലേ ആലോചിച്ചു. ഞങ്ങൾ വീഡിയോ ആയിട്ട് അങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കുറേ വീഡിയോ ആയി. പക്ഷെ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് കൂടുന്നില്ല. ആൾക്കാരധികം വാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എനിക്ക് ഒരു വെറൈറ്റി കണ്ടന്റ് ചെയ്യാം. അപ്പം വെറൈറ്റി ചെയ്യുന്നവർക്കാണല്ലോ. അപ്പോൾ ഒരു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു വൈറൽ വീഡിയോ ആക്കാം കേട്ടോ. ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വൈറൽ വീഡിയോ ആക്കാം. കാര്യം ഇത് ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾക്ക് അത് ഇന്ന് രാവിലെ വരെ വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു സാവകാശം ഇല്ല. ഞങ്ങൾ അപ്പോഴും തന്നെ ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് അപ്പൊ ചിരട്ട മുട്ടയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു എണ്ണ ഇച്ചിരി കൂടുതൽ അപ്ലൈ ചെയ്യണം. ഇളകി വരാൻ ഇച്ചിരി പാടാണ്. അത്രേ ഉള്ളൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാ ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് എല്ലാവർക്കും അറിയാലോ. ചിരട്ട മുട്ട, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. സൺഫ്ലവർ ഓയിൽ, ഒരു മുട്ട, ചിരട്ട, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി. ചിരട്ട ഉണ്ടോ? നമ്മൾ അതിന്റെ മൂടിൽ മറ്റേ ഹോളില്ലാത്ത ചിരട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ ചിരട്ട ഇങ്ങനെ വെക്കുവാണ് ഇവിടെ. പതുക്കെ വെക്കണം. തീ കുറച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിലേ ഇടാവുള്ളൂ. ഇനി നമ്മൾ കുറച്ച് എണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുവാണ്. കുറച്ചെണ്ണ ഒഴിച്ചുള്ളൂ. ഇതിൽ ഒരു കറക്കി ചുറ്റിച്ചു കൊടുക്കാം. അത് ചൂടാവട്ടെ. ഒഴിക്കാൻ പോവാണ്. ചെറിയൊരു മട്ടത്തോട് എടുക്കുന്നുണ്ട്. അതെടുത്ത് കാണാം. ചെറിയ ഓക്കെ. അപ്പൊ അത് ചെറിയൊരു മട്ടത്തോട് വേണ്ടിണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ബാക്കി മസാല ഒന്നുമില്ല. കുറച്ചിതാ ഒരു നുള്ളി ഉപ്പ്, ഒരു നുള്ളേ എടുത്തിട്ടുള്ളൂ എന്റെ കയ്യിൽ കിടക്കുന്ന. ഒരു നുള്ളി ഉപ്പ് എടുത്തു. പിന്നെ അതുപോലെ കുരുമുളക്, അതും ഒരു നുള്ളേ എടുത്തുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി. ജസ്റ്റ് ഒന്ന് ആ വൈറ്റ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പൊട്ടാതെ കിട്ടിയാല് ഭാഗ്യം. പിന്നെ അങ്ങനെ പൊട്ടിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊട്ടട്ടോ? അല്ല, എല്ലാം വേണ്ട. ഓക്കെ. അത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ല. ഉപ്പ് ആവശ്യത്തിന് ഇട്ടായിരുന്നോ? അടിയില് പ്രശ്നമൊന്നും ഇല്ല ഇല്ലാന്ന് തോന്നുന്നു. തീ കൂട്ടിട്ടോ? കുക്കായി വരുന്നുണ്ടല്ലേ. വേറെ പ്രശ്നമൊന്നും ഇല്ല. പ്രശ്നമുണ്ടെങ്കിലും അറിയാൻ പറ്റില്ല. താത്ത താത്തോ എന്തൊക്കെയോ സൗണ്ട് വരുന്നു. സ്പൂൺ വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ മാറി കൊടുക്കും. ഇറക്കിയോ സൈഡ്? അപ്പൊ നമ്മുടെ ചിരട്ട മുട്ട
റെഡിയായി. കുറച്ച് പാടാണ് ഇതിന് ഇളകി വരാൻ ഒരു ഇച്ചിരി. നമ്മള് മറ്റേ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിന്ന് വരുന്ന കണക്കൊന്നുമല്ല. ഓക്കെ, ശരി ശരി. എനിക്ക് ഇപ്പം നമ്മുടെ ചിരട്ട മുട്ട നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി. അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പൊളിയാണോ? പൊളിയാണ്.